പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും ശൌചാലയ മാലിന്യങ്ങൾ ഉൾപ്പെടെ ഒഴുകിയെത്തുന്നതിനെ തുടർന്ന് അലക്കം തോടിന്റെ പരിസരങ്ങളിലെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്ത് കുടിവെള്ളത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്താൻ തുടങ്ങി. പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പ് അധികൃതരുടെയും നേതൃത്വത്തിലാണ് ക്ലോറിനേഷൻ നടത്തുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നും മലിനജലം ഒഴുകിയെത്തുന്നത് അലക്കം തോട്ടിലാണ്. ഇത് ഇരുകരകളിലെയും കിണറുകൾ മലിനമാകാൻ സാധ്യതയുണ്ട്. വാർഡ് ശുചിത്വ കമ്മിറ്റി അടിയന്തരമായി യോഗം വിളിച്ചു ചേർക്കുകയും അലക്കം തോടിന്റെ ഇരുവശങ്ങളിലെയും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്ത് കുടിവെള്ളത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്താൻ നടപടി ആരംഭിച്ചു. പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പ് അധികൃതരുടെയും നേതൃത്വത്തിലാണ് ക്ലോറിനേഷൻ നടത്തുന്നത്. കടന്നപ്പള്ളി പണപ്പുഴ പഞ്ചായത്ത് 13 വാർഡ് മെമ്പർ ടി.വി. സുധാകരന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ടി.വി. കൃഷ്ണൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം.വി. പ്രദീപൻ, ആശാവർക്കർമാരായ പി.വി. ബിന്ദു, ഇ.വി. സുനിത, കുടുംബശ്രീ പ്രവർത്തകരായ ടി.വി. പ്രീജി, രമ്യശ്രീ എ.കെ. എന്നിവർ ക്ലോറിനേഷനിൽ പങ്കെടുത്തു. നമ്മുടെ നാട്ടിലൂടെ ഒഴുകുന്ന ഈ തോടിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. അത് 13 വാർഡിൽ നിന്ന് ചെറുതാഴം പഞ്ചായത്തിൽ നിന്നാണ് തോട് തുടങ്ങുന്നത്. അത് 13 വാർഡ് വെളിയാങ്കോട് പ്രദേശത്തോട് ഒഴുകി 14 വാർഡ്, 15 വാർഡ്, 1 വാർഡ് എന്നീ വാർഡുകളിലൂടെ ഒഴുകി അത് മീൻകുഴി ഡാമിന് തൊട്ട് സമീപത്തായി ഈ തോട് അവസാനിക്കുകയാണ്. നിരവധി ആളുകളാണ് ഈ തോടിലെ വെള്ളം ഉപയോഗിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.